കൂട്ടുകാരെ, ഒറിഗാമി എന്ന് കേട്ടിട്ടുണ്ടോ? വളരെ മനോഹരമായിട്ടുള്ള ഒരു കലാരൂപമാണ് ഒറിഗാമി. ഇതിനാവശ്യമായിട്ടുള്ളത് നല്ല പേപ്പർ. ആ പേപ്പറിൽ അനാവശ്യമായിട്ടുള്ള മടക്കുകളൊന്നും ഉണ്ടാവരുതേ. പിന്നെ വേണ്ടത് നമ്മുടെ ഭാവനയുമാണ്. ഇത് രണ്ടും കൂടെ ചേർന്നാൽ നല്ല ഒറിഗാമി രൂപങ്ങൾ നമുക്കുണ്ടാക്കാൻ കഴിയും. സാധാരണയായിട്ട് വെളുത്ത നിറത്തിലുള്ള പേപ്പറ്, അതുപോലെ തന്നെ കളർ പേപ്പറുകള്, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പേപ്പറുകള് ഒറിഗാമി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഒരു ചെറിയ ഒറിഗാമി രൂപം, മടക്കുകളൊന്നും അധികമില്ലാത്ത ഒരു ആനക്കുട്ടിയാണ് നമ്മൾ നിർമ്മിക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ആനക്കുട്ടിയെ പോലെ തോന്നുന്നുണ്ടോ? ആ, നല്ല ഭാവനയോടുകൂടെ നോക്കണം. അപ്പോ പേപ്പർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഏകദേശ രൂപമാണ് അവിടെ കിട്ടുക. ഇത് കാണുമ്പോൾ വലിയൊരു ചെവിയും തുമ്പിക്കൈയും ഒക്കെ ഉള്ള ചെറിയൊരു ആനക്കുട്ടിയുടെ രൂപം മനസ്സിൽ വരുന്നുണ്ടോ? നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ചോദ്യത്തിൽ 1 മുതൽ 9 വരെ ചില ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ ചിത്രവും നോക്കി അതിലുള്ള മടക്കുകളും അടയാളങ്ങളും ശ്രദ്ധിച്ച് നിർമ്മിച്ച് നിർമ്മിച്ച് പോണം. അതാണ് നിങ്ങളുടെ ഒരു പ്രത്യേക കഴിവ് എന്ന് എനിക്കറിയാം. ആ രീതിയിൽ നിങ്ങൾ മടക്കി മടക്കി രൂപങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതല്ല, ഇതിനേക്കാൾ മികച്ച രൂപങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ ഇന്നത്തെ ചിത്രത്തിൽ 9 എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്, 9 ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ 1-ാമത്തെ ചിത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, അതിൽ ചില അടയാളങ്ങളുണ്ട്. ഞാൻ അടയാളം ഒന്ന് കാണിക്കാം. നോക്കൂ, ഇതാണ് 1-ാമത്തെ ചിത്രം. ഈ ചിത്രത്തില് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് ആവശ്യമുള്ളത് ഒരു സമചതുര പേപ്പറാണ്. ഇതൊരു A4-ൽ നിന്ന് ഒരു സമചതുര ആകൃതിയിൽ മുറിച്ചെടുത്തതാണ്. ഇതിൽ 2 വരകൾ, 2 അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട്. 1-ാമത്തെ അടയാളം നോക്കൂ, ഇതാ ഈ മൂലയിൽ നിന്ന് ഈ മൂലയിലേക്ക് 2 ഭാഗത്തും ഓരോ അമ്പടയാളം ഇട്ടിട്ടുണ്ട്. എന്താണ് ഇതിനെ സൂചിപ്പിക്കുന്നത്? ഇത് സൂചിപ്പിക്കുന്നത് ഈ മൂലയിൽ നിന്ന് ഈ മൂലയിലേക്ക് മടക്കുക എന്നുള്ളതാണ്. എന്താ, ഞാൻ മടക്കി കാണിക്കാം. മടക്കി, ഇത്ര ഉള്ളൂ. ഇനി നോക്കൂ, ചില അടയാളത്തില് 2 ഭാഗത്തും അമ്പടയാളം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? മടക്കിയാൽ മാത്രം പോരാ, മടക്കിയത് അതേ ഭാഗത്തേക്ക് തന്നെ നിവർത്തുക എന്നർത്ഥമാണ്. ഇനി അമ്പടയാളം നോക്കൂ, ഇവിടെയും 2 ഭാഗത്തും അമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആ, ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇവിടെ നന്നായി കൈകൊണ്ട് വരുതി ഫോൾഡിങ് ഉറപ്പിച്ച് വീണ്ടും നിവർത്തുക. ഇങ്ങനെ ഓരോ ചിത്രത്തിലും ഇതുപോലെയുള്ള അടയാളങ്ങൾ പരിശോധിച്ച് 2-ാമത്തേത് 3-ാമത്തേത് 4-ാമത്തേത് 5-ാമത്തേത് അങ്ങനെ 9-ാമത്തേതിലേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ചെറിയ ആനക്കുട്ടിയുടെ തലയാണ്. ഇതുപോലെ ഇരിക്കും. അതിനെ കണ്ണും മൂക്കും ഒക്കെ വരച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ മനോഹരമാക്കാം. ഇത് വെള്ള പേപ്പറിന് പകരം കളർ പേപ്പർ, പാനയുടെ നിറം ആണുള്ളത് കറുത്ത നിറമായിരിക്കും. അപ്പൊ വേണമെങ്കിൽ കറുത്ത നിറത്തിലുള്ള ഒരു പേപ്പർ ഉപയോഗിച്ച് ആനക്കുട്ടി ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് കണ്ണും കൊമ്പും ഒക്കെ വെളുത്ത പേപ്പർ കൊണ്ട് അല്ലെങ്കിൽ വെളുത്ത നിറം കൊണ്ട് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ മനോഹരമായ ആനക്കുട്ടിയെ. 1-ാമത്തെ പ്രാവശ്യമൊക്കെ ഈ ചിത്രം നോക്കി ചെയ്യുമ്പോൾ അല്പം ബുദ്ധിമുട്ട് തോന്നിയിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരെയോ കൂട്ടുകാരെയോ ഒക്കെ സഹായത്തിന് വിളിക്കാം. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്ത് പരിശീലിച്ച് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള തോന്നൽ വന്നാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഉണ്ടാക്കുന്ന ഒരു ചെറിയ വീഡിയോ എടുത്ത് അയക്കുക. എന്താ ചെയ്യുമല്ലോ, എളുപ്പമായിരിക്കൂലേ? ശ്രമിച്ചു നോക്കണേ. ശരി.